മുഖ്യമന്ത്രിക്കും എസ് എഫ് ഐ നേതൃത്വത്തിനുമെതിരെ കടുത്ത വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അധികാരം സ്വന്തം തലയ്ക്കുമീതയെന്നാണ് ചിലർ കരുതുന്നതെന്നും നിയമങ്ങൾക്ക് മുകളിലാണ് താനെന്ന ചിന്തയാണ് ഇത്തരക്കാർക്കെന്നും ഗവർണർ വിമർശിച്ചു തന്റെ സ്ഥാനത്ത് മുഖ്യമന്ത്രി പോലീസുകാർ ഇത് തന്നെയാണോ ചെയ്യുന്നതെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് തിരുവനന്തപുരത്ത് ചോദിച്ചു കൊല്ലത്ത് തനിക്കെതിരെ പ്രതിഷേധിച്ചവരിൽ ഇരുപത്തിരണ്ട് പേരുണ്ടെന്നാണ് എഫ്ഐആറിലുള്ളത് നൂറിലധികം പോലീസുകാർ സുരക്ഷയ്ക്കുന്ന പേരിലുണ്ടായിട്ടും പ്രതിഷേധക്കാർ ആക്രമിക്കാനെത്തി പോലീസിനെ വഴിതെറ്റിക്കുന്നത് മുഖ്യമന്ത്രിയാണ് അവർക്കുമേൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് കരിങ്കൊടി കെട്ടിയ വടി കാറിന് നേരെ വലിച്ചെറിഞ്ഞതുകൊണ്ടാണ് താൻ പുറത്തിറങ്ങിയതെന്ന് ഗവർണർ പറഞ്ഞു കാറിനെ ആക്രമിക്കുന്ന പ്രതിഷേധക്കാർ തന്നെ അടിക്കട്ടെ സ്വാമി വിവേകാനന്ദനാണ് തൻ്റെ മാതൃകയെന്നും അതിനാൽ ഭയക്കില്ലെന്നും ഗവർണർ വ്യക്തമാക്കി അതേസമയം രാജ്യത്തെ മികച്ച പോലീസാണ് കേരള പോലീസെന്നും അവരെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നും ഗവർണർ ആവർത്തിച്ചു അധിക സുരക്ഷ വേണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെട്ടിട്ടില്ലായെന്നും തീരുമാനം കേന്ദ്രത്തിൻ്റെതാണ് എന്നും അദ്ദേഹം പ്രതികരിച്ചു അതേസമയം പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കിടവേള നൽകി ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് ഡൽഹിക്കും മടങ്ങി തിരുവനന്തപുരത്ത് നിന്നും ഇൻഡിഗോ വിമാനത്തിൽ ബാംഗ്ലൂരിലേക്കും അവിടെ നിന്ന് ഡൽഹിക്കും പോകുമെന്ന് രാജ്ഭവൻ അറിയിച്ചു സംസ്ഥാനത്ത് എസ് എഫ് ഐ പ്രതിഷേധം ശക്തമായിരിക്കെ തൻ്റെയും രാജ്ഭവന്റെ സുരക്ഷയ്ക്ക് കേന്ദ്രസേനയെ കൂടി എത്തിച്ച ശേഷമാണ് ഗവർണറുടെ മടങ്ങിപ്പോക്ക് അതിനിടെ കൊല്ലം നിലമേലിൽ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച പന്ത്രണ്ട് എസ് എഫ് ഐ പ്രവർത്തകരുടെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു പതിനാല് ദിവസത്തേക്കാണ് എസ് എഫ് ഐ പ്രവർത്തകരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് കൊല്ലം കടക്കൽ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചടയമംഗലം പോലീസ് കേസെടുത്തതോടെയാണ് പ്രവർത്തകരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് പന്ത്രണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെയാണ് കടയ്ക്കൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെ കസ്റ്റഡിയിലെടുത്ത അറിയാവുന്ന അഞ്ചു പേരടക്കം പതിനേഴ് പേർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് ചടയമംഗലം നിലമേൽ വീട്ടിൽ മാടൻ നടയിൽ ആസിഫ് മധുര കോട്ടപ്പുറം പാത്തിമമൻസിൽ ഫയാസ് കടക്കൽ കുറ്റിക്കാട്ടിൽ സരസ്വതി വിലാസം അരവിന്ദ് നെട്ടയം നികേതൻ വിശാഖത്തിൽ വിഷ്ണു പുല്ലാനിമൂട് കരുകോൺ കാരങ്കോട്ട് വീട്ടിൽ അഭിജിത്ത് ഭാരതീപുരം കുഞ്ഞുവയൽ വിളയിൽ വീട്ടിൽ പുഹാരി കൈതോട് തേജസ് വലിയ വഴിയിൽ മുസാഫർ മുഹമ്മദ് പുള്ളിപ്പാറ ഗാലക്സി സ്വാമിമുക്കിൽ അഫ്സന മാടർ നട തുടിയിൽ വീട്ടിൽ മുഹമ്മദ് ഉബൈദ് ചെറിയ വെള്ളി നെല്ലൂർ ആര്യഭവനിൽ ആര്യ കരിയോട് വടക്കേ വീട്ടിൽ ബിനിൽ കോട്ടുകൽ വയല വിഷ്ണുഭവനിൽ അഭിനന്ദ് എന്നിവർക്കും കണ്ടാലറിയാവുന്ന മറ്റ് അഞ്ചു പേർക്കെതിരെയുമാണ് കേസെടുത്തത് രാഷ്ട്രപതിയോ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഗവർണറെയോ ആക്രമിക്കുകയോ തെറ്റായി തടയുകയോ അല്ലെങ്കിൽ തടയാൻ ശ്രമിക്കുകയോ ചെയ്യുക എന്നതാണ് വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് ക്രിമിനൽ ബലപ്രയോഗം ക്രിമിനൽ ശക്തി കാണിക്കൽ അല്ലെങ്കിൽ അതിരുകടക്കാനുള്ള ശ്രമങ്ങൾ എന്നീ കുറ്റങ്ങൾ വർഷം വരെ തടവാണ് ഈ വകുപ്പ് വ്യവസ്ഥ ചെയ്യുന്നത് കൂടാതെ പിഴയ്ക്കും ബാധ്യസ്ഥകരായിരിക്കും അതിനിടെ ഗവർണറെ രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ വിമർശിച്ചത് ഗവർണർ ചെയ്തത് സെക്യൂരിറ്റി നിലപാടിന് വിരുദ്ധമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ലാത്തതാണെന്നും കുറ്റപ്പെടുത്തി പോലീസിൻ്റെ പണി അവർ ചെയ്യും എഫ്ഐആർ ഐ ആർ തന്നെ കാണിക്കണമെന്ന് പറയുന്നത് ശരിയാണോ എഫ്ഐആറിന് ഐ ആറിന് വേണ്ടി സമരമിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ പോലീസ് കൂടെ വരേണ്ടെന്ന് മുൻപ് ഏതെങ്കിലും ഗവർണർ പറഞ്ഞിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ സുരക്ഷ കിട്ടുന്ന സ്ഥാനത്താണ് ഗവർണർ ഇരിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര സുരക്ഷ കിട്ടുന്ന ആർ എസ് എസ് പ്രവർത്തകരുടെ നിലയ്ക്ക് ഗവർണറും എത്തി ആ കൂട്ടിലൊതുങ്ങാനാണ് ഗവർണർ ശ്രമിക്കുന്നത് സിആർ പി എഫിന് കേസെടുക്കാനാകുമോ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ സിആർപിഎഫിന് പ്രവർത്തിക്കാനാകുമോ എന്ന് ചോദിച്ച മുഖ്യമന്ത്രി ഗവർണർ ജനാധിപത്യ മര്യാദ പക്വതാ വിവേകം എന്നിവ കാണിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണം കേരളത്തിലൂടെ വെല്ലുവിളിയാണ് ഗവർണർ നടത്തിയത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണിതെന്നും പിണറായി കുറ്റപ്പെടുത്തി